സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പൗലോസ്ലിഹായുടെ പ്രേഷിത സഹചാരികളും ആദിമസഭയിലെ മെത്രാൻമാരുമായിരുന്ന വിശുദ്ധ തിമോത്തിയുടെയും വിശുദ്ധ തീത്തൂസിന്റെയും തിരുനാളാണ്. അവർക്ക് രണ്ടുപേർക്കും ശ്ലീഹ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗവുമാണല്ലോ. സഭ എന്ന ദൈവകുടുംബത്തെ അടുത്തറിയാനുള്ള വലിയ പാഠപുസ്തകങ്ങളാണ് ആ ലേഖനങ്ങൾ. വളരെ പിതൃവാത്സല്യത്തോടെ ശ്ലീഹ എഴുതുന്ന ഈ ലേഖനങ്ങളുടെ ആദ്യവാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കാൻ തുടങ്ങുന്നത്. 1 തിമോത്തി 1:1 മുതലും തീത്തൂസ് 1:1 മുതലും ചില വാക്കുകൾ നമുക്കതിൽ നിന്ന് കണ്ടുകൊണ്ട് ഗഹനങ്ങളായ സുവിശേഷ സത്യങ്ങളെ ഗ്രഹിക്കാം. രണ്ട് ലേഖനങ്ങളുടെയും ആരംഭത്തിൽ ശ്ലീഹ വ്യത്യസ്തമായ തരത്തിൽ ദൈവത്തിൻ്റെ ആജ്ഞ ലഭിച്ചവനെന്നും ദൈവത്തിൻ്റെ അടിമയെന്നും സ്വയം വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ അത് ശ്ലീഹായുടെ ദൈവിക ദൗത്യത്തിൻ്റെ സൂചന തന്നെയാണ്. അലംഘനീയമായ ദൈവിക നിയമങ്ങൾ, അതേസമയം അവയെ ലംഘിക്കാതെ പരിപൂർണമായി നിറവേറ്റുന്ന ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ അനുസരണവും നാം കാണുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളിലും പ്രത്യാശയെ വളരെ കാതലായി അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കാനാകും. പ്രത്യാശ എന്ന പുണ്യം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവിക വാഗ്ദാനങ്ങളെ ക്ഷമയോടെ പുണരാനും, പേഷ്യൻ്റ് അഡീഷൻ, ദൈവത്തിൽ സ്നേഹമസൃണമായി ആശ്രയിക്കാനും, ട്രസ്റ്റിംഗ് അഫെക്ഷൻ, അനുനിമിഷം വിശ്വാസത്തിനും സ്നേഹത്തിനും വളരാനും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ഇവിടെ ഈ ഭൂമിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളാൻ അത് നമ്മെ ശക്തരാക്കുന്നു. മത്തായി സുവിശേഷത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഈ വളർച്ചയെ വിവരിക്കുവാൻ വിത്തിൻ്റെ ഉപമകൾ പറയപ്പെടുന്നുണ്ടല്ലോ. ഇന്ന് സുവിശേഷം മർക്കോസ് 4:1 മുതലും ഇപ്രകാരം നിലങ്ങളുടെയും വിത്തിൻ്റെയും ഉപമ തന്നെയാണ്. ദൈവവചനമായ വിത്ത്, ദൈവരാജ്യരഹസ്യങ്ങളുടെയും വിത്ത് നാം എങ്ങനെ സ്വീകരിക്കുന്നു, ക്ഷമാപൂർവം ഫലമണിയിക്കുന്നുണ്ടോ എന്ന് പഠിപ്പിക്കാൻ തന്നെ. നമ്മുടെ പ്രത്യാശയുടെ ഉറപ്പ് എത്രയുണ്ടെന്നറിയാനും, ഈ പ്രത്യാശ രക്ഷയിലേക്ക് അന്തമായി നമ്മെ കൊണ്ടുചെല്ലുന്നതല്ല, അതിന് തക്കതായൊരു കാരണമുണ്ട്. ദൈവത്തിൻ്റെ രക്ഷ, ക്രിസ്തുവിലൂടെ പ്രകടമായ ദൈവത്തിൻ്റെ രക്ഷ. ക്രിസ്തുവെന്ന സത്യമാണ് ഈ പ്രത്യാശയുടെ കഴമ്പ്. പൊള്ളയായ എന്തിനെയോ അന്തമായി പിന്തുടരുന്നതല്ല നമ്മുടെ പ്രത്യാശ. നാം കൺകണ്ട ക്രിസ്തുവിനെ യുഗാന്ത്യത്തോളം പിൻചെല്ലുന്നതാണ്. യുഗാന്ത്യത്തോളം അവൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവൻ നമ്മെ സുവിശേഷവാഹകരായി അയച്ചതും. ഇന്നലെ നാം കണ്ടിരുന്നു നമ്മുടെ സുവിശേഷ ദൗത്യം. പൗലോസ് തന്നെ തന്നെ ആവർത്തിച്ച് അയക്കപ്പെട്ടവൻ, അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 1 തിമോത്തി 1:1, തീത്തൂസ് 1:1. ക്രിസ്തു രക്ഷകൻ എന്ന് നാം പറയാറുണ്ട്. രക്ഷ ദൈവത്തിൽ നിന്നാണെന്നും ക്രിസ്തു ദൈവം തന്നെയാണെന്നും അറിയാമെങ്കിലും ദൈവൻ രക്ഷകൻ എന്നൊരു പ്രയോഗം വളരെ അപൂർവമാണ്. പഴയ നിയമത്തിൽ 5 പുതിയ നിയമത്തിൽ 8 പ്രാവശ്യവും മാത്രമേ അതുള്ളൂ. അതിൽ 6 തിമോത്തി തീത്തൂസ് ലേഖനങ്ങളിലും. സോട്ടിയർ രക്ഷകൻ എന്ന ഈ പദത്തിന് വളരെ വലിയ രാഷ്ട്രീയ സാമൂഹിക സ്വാധീനമുണ്ട്. അക്കാലത്ത് റോമൻ ഭരണാധികാരികളെയും ദേവന്മാരെയും വിളിച്ചിരുന്നൊരു പേരാണ് അവിടെ സോട്ടർ എന്ന്. എന്നാൽ ശ്ലീഹ ഇന്ന് ദൈവമാണ് രക്ഷകൻ, സോട്ടർ എന്ന് വിളിക്കുമ്പോൾ സന്ദേശം വ്യക്തമാണ്. സീസറോ മറ്റേതെങ്കിലും ദേവനോ അല്ല, കർത്താവായ ദൈവം മാത്രമാണ് യഥാർത്ഥ രാജാവ്, യഥാർത്ഥ രക്ഷകൻ. ആ രാജാവിൻ്റെ ആജ്ഞ മാത്രമാണ് പൗലോസ് ശ്ലീഹ വഹിക്കുന്നത്. 1 തിമോത്തി 1:1. അവന് സ്വയം സമർപ്പിച്ചവനാണ് പൗലോസ്. തീത്തൂസ് 1:1. ആ വിളിയും അതിനോടനുബന്ധിച്ചുള്ള അപ്പോസ്തലിക അധികാരവും ഉത്തരവാദിത്വവുമാണ് പൗലോസ് ഇന്ന് തിമോത്തിക്കും തീത്തൂസിനും പകർന്നു കൊടുക്കുന്നത്. അതുവഴി നമുക്കും. ഈ ലേഖനങ്ങളിൽ വളരെ പ്രധാനമായി കടന്നുവരുന്ന മറ്റൊരു വാക്കാണ് എബ്സേബിയ, ദൈവികത എന്നത്, ഗോഡ്ലിനെസ്. വിശ്വാസികളിൽ പ്രകടമാകേണ്ട പ്രധാനമായൊരു പുണ്യമാണത്. ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നവർ ദൈവത്തെ പോലെയാകണം. വിശ്വാസത്തിൻ്റെ ദൃശ്യഭാവമാണ് എബ്സേബിയ. ഇന്ന് സങ്കീർത്തനം 96, അത് ദൈവം രാജാവായി വാഴുന്നു എന്ന് പ്രകീർത്തിക്കുന്നൊരു സങ്കീർത്തനമാണ്. ദൈവം സർവപ്രപഞ്ചത്തിൻ്റെയും രാജാവാണ്, യൂണിവേഴ്സൽ കിങ്. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ സുവിശേഷത്തിന് പ്രാപഞ്ചികമാനം കൈവരുന്നത്. അത് ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ആ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതും. 1 ദിനവൃത്താന്തം 16:23 മുതൽ 33 വരെ വായിച്ചാൽ ഈ സങ്കീർത്തനം അവിടെ കാണാം. വാഗ്ദത്ത പേടകം ജെറുസലേമിൽ പ്രതിഷ്ഠിക്കുന്ന സമയമാണത്. ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുന്നതിൻ്റെ അടയാളമാണ്. പിന്നീട് ക്രിസ്തുവിൽ ദൈവം മനുഷ്യനായി പിറന്ന്
വചനം മാംസം ധരിച്ച് തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർത്തതിൻ്റെ മുന്നടയാളം പോലെ. ഇന്ന് വിത്ത് മണ്ണിൽ ഇറങ്ങുന്നതിൻ്റെ ഉപമയാണല്ലോ. മണ്ണ് അതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതും. വചനമാണ് ആ വിത്ത്. വചനം മാംസം ധരിച്ചപ്പോൾ ഇപ്രകാരം മണ്ണിനെ തൊട്ടു. എന്നാൽ മണ്ണ് ആ വിത്തിനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? ദൈവീകതയോടെയാണോ? ഗോഡ്ലിനെസ്, എവ്സേബിയ, മനുഷ്യൻ ദൈവത്തെ പുണരുന്ന, അനുകരിക്കുന്ന മഹാസുഹൃതത്താൽ.